ഇവിടെ ബഹുമാനപ്പെട്ട ഓമല്ലൂർ ശങ്കർ സാർ പറഞ്ഞു ഇവിടെ എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിതം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് എൽ ഡി എഫിൻ്റെ പ്രശ്നം അത് പൊക്കിപ്പിടിച്ചാണ് ഈ ഇലക്ഷനെ നേരിടുന്നത് പറഞ്ഞു പിന്നെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ഓമല്ലൂർ ശങ്കർ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഡേറ്റ ഉള്ള അനുസരിച്ച് കഴിഞ്ഞ വട്ടം നടന്ന പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് അതിനനുകൂലമാണ് ഇവിടുത്തെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വിഷയത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷൻ അപ്പൊ അപ്പം അപ്പൊ ഇവിടുത്തെ 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 ന്യൂനപക്ഷ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഞങ്ങൾ ആണെന്ന് പറയുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ഇവർക്ക് കേരളത്തിൽ ഈ വർഗീയത പറഞ്ഞ് ഒന്നോ രണ്ടോ സീറ്റ് പിടിക്കണം ഇവരുടെ 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 നില തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിനകത്ത് ഇവർ സ്ഥാനം നിലനിർത്തണം ചിഹ്നം പോയിരിക്കണം എന്റെ ചോദ്യം ഒരേ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സമരം നടത്തിയപ്പോൾ അവരെ ചേർത്ത് പിടിക്കാതെ അവർക്കെതിരെ മുഴുവൻ കേസെടുത്ത ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഇന്നലെ 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 മുഖ്യമന്ത്രി ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മാസ് ഡയലോഗ് വരുന്നുണ്ട് കേരളം അനുവദിക്കത്തില്ല കേരള നിയമസഭയിലേക്ക് ഞങ്ങള് അത് പാസ്സാക്കും കേരളം അനുവദിക്കത്തില്ലെന്ന് പറയുമ്പോഴും ഇന്നലെയും സമരം നടത്തിയ ബഹുമാനീയനായ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം അടക്കമുള്ളവരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് ഇരട്ടത്താപ്പ് നയുമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുകയാണ് ലാസ്റ്റ് ചോദ്യം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ ഇലക്ഷനെ നേരിടുന്നു പറയുന്നു ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്താ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ സപ്ലൈ കൊല്ലോട്ടുവാനം സാധനം പോലും ഇല്ല അവിടെ ജനങ്ങൾക്ക് സബ്സിഡി ഇല്ല അരി ഇല്ല പിന്നെ പാവ പിടിച്ചവര് മരുന്ന് പഠിക്കുന്ന ക്ഷേമ പെൻഷന എവിടെ പെൻഷൻ കൊടുത്തിട്ട് എത്ര നാളാണ് മൂന്ന് മൂന്ന് വികസനം വികസനം ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മൊത്തം തട്ടിയിരുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് എങ്കിലും മൂന്ന് വികസനം അംഗീകരിക്കുന്നു ഒന്ന് നവകേരളമായി ബന്ധപ്പെട്ട് മൂന്ന് വികസനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒന്ന് രാവിലെ പൗരപ്രമുഖരെ വിളിച്ച് അണ്ടിപ്പരിപ്പും പാലില്ലാത്ത കൊടുത്ത മീറ്റിംഗ് നടത്തി മീറ്റിംഗ് അതിനുശേഷം എട്ടരയ്ക്ക് നെയ്മി വറുത്തതും ബീഫെല്ലാം കൂടെ വറുത്ത് വെച്ച് അവരെ കൊണ്ട് പിന്നെ ഈറ്റിങ് നടത്തി പിന്നെ വൈകിട്ട് രണ്ടു മണിക്ക് ശേഷം ഈ പാവങ്ങളെയെല്ലാം പിടിച്ച് ഫയൽ മേടിച്ച് അവരെ കൊണ്ട് ചീറ്റിങ് നടത്തി അങ്ങനെ ഈറ്റിങ്ങും മീറ്റിങ്ങും ചീറ്റിങ്ങും മാത്രം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുക എന്ന് അതിനെ കുറിച്ച് എന്താണ് പറയാം